అల్లా సుబ్హానహు వ తాలా కల్పన అల్లాహ్వుడ రసూలിനെ മാതൃക ആക്കണം. അപ്പോൾ നമുക്ക് അന്ധമായിട്ട് പിൻപറ്റാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ദൂതനെ മാത്രം. അപ്പോൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ഇസ്ലാം പഠിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു, പഠിപ്പിച്ച സഹാബാക്കൾ എന്ത് പിന്തുടർന്നു, അതാണ് യഥാർത്ഥ ഇസ്ലാം. വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരലോകത്ത് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ നേതാക്കളും ഞങ്ങളുടെ പൂർവികരും കാരണമാണ് വഴിതെറ്റിയത്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് അവർ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത്. യഥാർത്ഥ ഇസ്ലാം വിശുദ്ധ ഖുർആൻ സുന്നത്ത് അനുസരിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ജനങ്ങൾ തയ്യാറാകാതിരിക്കാൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പരലോകത്തൊരു വിഭാഗം ആളുകൾ വരികയാണ്. അവര് വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവേ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം, എന്താ ഞങ്ങൾക്ക് പറ്റിയതിയാ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ നാട്ടിലെ സാദാത്യങ്ങൾ ഇവരാണ് ദീന്, ഇവരാണ് ശരി, ഇവരുടെ വേഷഭൂഷാദികളും ഇവരുടെ കാട്ടിക്കൂട്ടലുകളും ഇവരുടെ കയ്യിലുള്ള ദസ്മിമാലയും ഇവർ കൊണ്ടു നടക്കുന്ന മാമൂലൊക്കെ കണ്ടപ്പോ ഇതാണ് ദീന് എന്ന് ഞങ്ങൾ ഇങ്ങ് വിചാരിച്ചു. അതുപോലെ തന്നെ ഫാദല്ലൂന സബീല, ഞങ്ങളെ അവരാകെ വഴികേടിലാക്കി, ദീനിലില്ലാത്ത, നബി പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത എന്തൊക്കെയോ സ്വന്തമായി ഉണ്ടാ ഇതൊക്കെ ചെയ്തോളും, ഇതാണ് ദീൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് പരലോകത്ത് വന്ന് അവർ പറയാൻ തുടങ്ങി, അല്ലാഹുവേ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, ഈ സാദാത്യങ്ങൾക്ക് ഈ കുബറാക്കന്മാർക്ക് ഞങ്ങളെ ചൂഷണം ചെയ്ത ഇവന്മാർക്ക് ഇരട്ടി ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ, അവർക്ക് വലിയ ശാപം കൊടുക്കണേ. നമ്മൾ ഒരു പ്രസ്ഥാനത്തിന് സർക്കുലർ അല്ലട്ടോ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്താണ്.